ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനുള്ള സ്നേഹവന്ദനം. കർത്താവിലേറ്റം സ്നേഹമുള്ളവരെ, ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 14:8. ഉൽപ്പത്തി പുസ്തകം 14:8. സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. ഇംഗ്ലീഷ് സാഹിത്യകാരൻ തോമസ് ഹാർഡിയുടെ ഒരു കവിതയാണ് ആർ യു ഡിഗിങ് മൈ ഗ്രേവ്. നീ എൻ്റെ കുഴിമാടം മാന്തുകയാണോ. യൗവനപ്രായത്തിൽ മരണമടഞ്ഞ ഒരു യുവതിയാണ് ഈ കവിതയിലെ മുഖ്യ കഥാപാത്രം. അവൾ തൻ്റെ കുഴിമാടത്തിൽ വിശ്രമിക്കുമ്പോൾ മുകളിൽ ആരോ മണ്ണ് മാന്തുന്ന ശബ്ദം അവൾ കേട്ടു. തൻ്റെ പ്രിയപ്പെട്ടവനായിരിക്കാം എന്നവൾ ആത്മഗതം ചെയ്തു. ഓ, ഒരിക്കലും അല്ല. അയാൾ തന്നെ മറക്കുകയും ഈ കാലം കൊണ്ട് മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തുവല്ലോ. പിന്നെ ആരായിരിക്കും? ഒരുപക്ഷേ തൻ്റെ കുടുംബാംഗങ്ങൾ ആകാം, അവൾ കണക്ക് കൂട്ടി. ഓ, ഒരിക്കലും അവരായിരിക്കുകയില്ല. മരിച്ചുപോയ തനിക്കു വേണ്ടി സമയം ചെലവിടുവാൻ അവർ അത്ര മണ്ടന്മാരും അല്ല. പിന്നെ ആരായിരിക്കും? അവൾ അന്വേഷണം തുടർന്നു. താൻ ഓമനിച്ചു വളർത്തിയ നായിക്കുട്ടി തന്നെ ആയിരിക്കും, അവൾ തീർച്ചയാക്കി. മരിച്ചിട്ടും തന്നെ തേടി വന്നല്ലോ ഈ നായിക്കുട്ടി. എന്തൊരു സ്നേഹം, എന്തൊരു വിശ്വസ്തത. മനുഷ്യൻ തന്നെ മറന്നാലും തൻ്റെ നായിക്കുട്ടി തന്നെ തേടി വന്നല്ലോ എന്ന് അവൾ ആശ്വസിച്ചു. അതെ, അവളുടെ ശവകുടീരത്തിൽ മണ്ണു മാന്തിയത് അവളുടെ നായക്കുട്ടി തന്നെ ആയിരുന്നു. എങ്കിലും അവൾക്ക് തെറ്റുപറ്റിപ്പോയി. നായിക്കുട്ടി വന്നത് എന്തിനെന്നറിയാമോ? യജമാനത്തെ, ഒരു എല്ലിൻ കഷണം കുഴിച്ചിടാനാണ് ഞാൻ മണ്ണ് മാന്തിയത് എന്ന് നായിക്കുട്ടി പ്രതിവചിച്ചു. ഇനി ഞാൻ ഇതിനെ കടന്നു പോകുമ്പോൾ വിശക്കാനിടയായാൽ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഈ എല്ലിൻ കഷ്ണം ഇവിടെ കുഴിച്ചിടാൻ ശ്രമിച്ചത്. യജമാനത്തി അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണെന്ന് അറിയാതെയാണ് ഞാനിവിടെ മാന്തിയത്. അവളുടെ നായിക്കുട്ടി വന്നതുപോലും അവളെ ഓർത്തുകൊണ്ടായിരുന്നില്ല. അവളുടെ ദുഃഖം ചിലപ്പോൾ നമ്മുടെയും ദുഃഖമായിട്ടില്ലേ? നാമും ഈ ദുഃഖം അനുഭവിക്കാറില്ലേ? ആരാലും സ്നേഹിക്കപ്പെടാത്ത അവസ്ഥ, നമ്മെ ആർക്കും വേണ്ട എന്ന് തോന്നുന്ന സ്ഥിതിവിശേഷം, വല്ലാതെ ഹൃദയം തകർന്നു പോകും. ജീവിതം നമ്മെ കശക്കിയെറിയുമ്പോൾ താങ്ങിപ്പിടിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് നാമും പലപ്പോഴും ആഗ്രഹിച്ച് പോകും. പ്രിയ ദൈവ പൈതലെ, ദൈവം നമ്മെ കാണുന്നു, നമ്മുടെ ദുഃഖം കാണുന്നു. അവൻ നമ്മുടെ നിലവിളിയും
കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ കണ്ണുനീർ തുടച്ചു മാറ്റാൻ അവൻ എത്തുന്ന ദൈവവുമാണ്. പഴയ നിയമത്തിലെ ഒരു കഥാപാത്രമാണ് ഹാഗാർ. ഹാഗാർ മരുഭൂമിയിൽ ദൈവത്തെ കണ്ടുമുട്ടി, അല്ല, ദൈവം തമ്പുരാൻ അവളെ കണ്ടുമുട്ടി. പ്രതീക്ഷയില്ലാത്ത ഒരു ഭാവി അതായിരുന്നു ഹാഗാറിന്റെ മുമ്പിൽ. വേദനാജനകമായ ഒരു ഭൂതകാലം. ഇതിനിടയിൽ മരുഭൂമിയിൽ ഹാഗാർ നിൽക്കുകയാണ്. അനിശ്ചിതത്വമായ ഭാവി മുമ്പിൽ വേദനാജനകമായ ഒരു ഭൂതകാലം. ഇതിന് മധ്യത്തിൽ ഹാഗാർ, അവൾ മരുഭൂമിയിൽ നിൽക്കുകയാണ്. അവൾ നിൽക്കുമ്പോൾ തമ്പുരാൻ പേർ ചൊല്ലി വിളിച്ച് അവളുടെ അടുത്ത് വരുന്നു. ഹാഗാറിനെ അധികം വേദനിപ്പിച്ചത്, ഹാഗാറിനെ അധികം സങ്കടപ്പെടുത്തിയത്, ദൈവത്തെ വേണ്ട വിധം അറിഞ്ഞവരും ദൈവവിളി കേട്ട് ഇറങ്ങിയവനുമായ അബ്രഹാമും അവൻ്റെ ധർമ്മ പത്നിയുമായ സാറായിയും ആയിരുന്നു. അവർ സഹായിക്കേണ്ടവരായിരുന്നു. അവരാണ് തന്നെ അധികം വേദനിപ്പിച്ചത്. എത്രയോ സങ്കടകരമായ കാര്യം. ഇതൊക്കെ ഇന്നും എത്രയോ വാസ്തവമായ കാര്യമാണ്. എന്നാൽ ഹാഗാറിനെ ദൈവം ഉപേക്ഷിച്ചില്ല. ആരുപേക്ഷിക്കട്ടെ? തമ്പുരാൻ അവളെ ഉപേക്ഷിച്ചില്ല. ദൈവത്തിന് അവൾ എവിടെയായിരുന്നു എന്നറിയാമായിരുന്നു. ദൈവതമ്പുരാൻ അങ്ങോട്ട് ചെന്നു ഹാഗാറിന്റെ അടുക്കിലേക്ക്. പ്രിയ ദൈവ പൈതലേ, പ്രതീക്ഷയറ്റവർക്ക് പ്രതീക്ഷയും സഹായം അറ്റവർക്ക് സഹായവുമാണ് ദൈവം. പ്രതീക്ഷയറ്റവർക്ക് പ്രതീക്ഷയും സഹായമറ്റവർക്ക് സഹായവുമായി ദൈവം നിന്റെ മുമ്പിൽ ഉണ്ട്. എത്ര കുഴഞ്ഞ് മറിഞ്ഞത് ആകട്ടെ, സാരമില്ല, ദൈവം തമ്പുരാൻ അത് നേരെയാക്കും. ഏറ്റവും ഇരുണ്ട നിമിഷത്തിൽ, ജീവിതത്തിൻ്റെ ഏറ്റവും ഇരുണ്ട നിമിഷത്തിൽ, പരിഹരിക്കപ്പെടാനാവാത്ത വിധം പ്രശ്നം കൊണ്ട് നീ വീർപ്പ് മുട്ടുമ്പോൾ നിന്റെ ചാരെ ഹാഗാറിൻ്റെ അടുത്തേക്ക് വന്ന ദൈവം നിന്റെ ചാരയും വരും. സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? അവൻ നിങ്ങളുടെ എൽ റോയിയാണ്, നിങ്ങളെ കാണുന്ന ദൈവമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. സ്നേഹപൂർവം കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളുടെ പി കെ സക്കരിയച്ചൻ.